ഉത്സവങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ചില നിയന്ത്രണങ്ങൾ കൂടി വന്നതോടെ ഇത്തവണ ഉത്സവങ്ങൾ നടക്കുമോ എന്ന ആശങ്കയിലാണ് ഉത്സവ നടത്തിപ്പുകാരും അനുഷ്ഠാന കലാകാരന്മാരും. 65 വയസ്സിന് മുകളിലുള്ളവർ ഉത്സവ ചടങ്ങുകൾക്കെത്തരുത്, ഉത്സവ നടത്തിപ്പിന് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത്. ഉത്സവങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചില നിയന്ത്രണങ്ങൾ കൂടി വന്നതോടെ ഇത്തവണ ഉത്സവങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിൽ വീണ്ടും ആശങ്കയുയർന്നു. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉത്സവങ്ങൾ പാടില്ല, 65 വയസ്സിന് മുകളിലുള്ളവർ ഉത്സവ ചടങ്ങുകൾക്ക് എത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത്. കൂടാതെ ഉത്സവ നടത്തിപ്പിന് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക അനുമതിയും വാങ്ങണം, ഒന്നിച്ചുള്ള ഭക്ഷണം നൽകാനും പാടില്ല, ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ അടുത്ത 2 ആഴ്ച ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുകയും വേണം. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ തിറയടക്കമുള്ള ഉത്സവങ്ങൾ നടക്കുന്ന കാവുകളിൽ പ്രധാന ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് 65 വയസ്സിന് മുകളിലുള്ളവരാണ്. കൂടാതെ മിക്ക ഉത്സവങ്ങളിലും അന്നദാനം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഇതിനൊക്കെ നിയന്ത്രണമായതോടെ മിക്ക കാവുകാർക്കും ഇത്തവണ ഉത്സവങ്ങൾ എങ്ങനെ ചടങ്ങുകളായി പോലും നടത്താനാകും എന്ന ആശങ്കയുമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളും ഈ കാവിലൊക്കെ ഉത്സവങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് കാരണവന്മാരും അതേപോലെ അന്നദാനം വളരെ പ്രിയപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അന്നദാനത്തിനും ഈ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയും അതേപോലെ കുട്ടികളും ഇതൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒന്നുകൂടി വീണ്ടും സർക്കാർ തന്നെ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. വീണ്ടും ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ വന്നതോടെ ഉത്സവങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരും പ്രതീക്ഷ അറ്റ അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.